എന്റെ 15 വർഷത്തെ കനവാണ് എന്റെ യാദരാത്രി. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നോക്കിയ കസറും സുലു, ഇന്നേ നമ്മളെ ആദ്യരാത്രിയാണ്. എനിക്ക് കൊറേ കഥകൾ പറയാനുണ്ട്. കഥ കേട്ടല്ലേ ഞാൻ ഉറങ്ങും. കഥയില്ല കഥയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ, കഥയൊന്നും ഇല്ല കേട്ടാ. പിന്നെ ലൈറ്റ് ഓഫ് കേട്ടാ. അയ്യോ ലൈറ്റ് അടച്ച് എനിക്ക് പേടിയാ. പേടിക്കാതിരിക്കാനാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനേ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, പഴം. ആദ്യം ഞാൻ കഴിക്കും, എന്നിട്ട് ഇതിന്റെ ബാക്കി ഞാൻ മോക്ക് തരും. ഞാനേ ഇത് ഇങ്ങനെ അതുകൊണ്ട് വന്നപ്പോ ഇതെന്താ ഈ കഥകൾ മൊത്തം സോപ്പിട്ടിച്ച് വെച്ചേക്കണത്? എടാ അത് ചേട്ടന്മാര് നോക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓട്ടടച്ച് വെച്ചില്ല. അമ്മമാര് കല്യാണം കാണണമെന്നും പറഞ്ഞ് രണ്ടും കൂടെ ഓപ്പറേഷൻ ചെയ്ത്. അപ്പൊ കല്യാണം കാണാൻ വേണ്ടിട്ടല്ല ഓപ്പറേഷൻ കഴിച്ചത്. നീ പെട്ടെന്ന് പോ, അവളിപ്പം പപ്പും കാലു വെച്ച് പോയി. പപ്പും കാലു വെച്ച് അല്ല, കപ്പും പാലു വെച്ച് വരും. നിനക്കറിയില്ല, ഒന്നാമതാണെങ്കിൽ എനിക്കിത് വലുതാണ്. ഞാൻ അവളും ഇങ്ങനെ കട്ടിലിരിക്കുമ്പോഴേ റൈഡ് വല്ലതും വന്ന്. റൈഡാ? അയ്യോ കിങ്ങിനെ ലോഡ്ജാ നിന്റെ വീടല്ലേ ഇത്? അതല്ലേ ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ടെൻഷൻ കൊണ്ട് ഞാൻ എന്തോന്ന് പറഞ്ഞത്. എനിക്ക് നിന്റെ പെണ്ണിനൊന്നും വിളിക്കണം, ഞാൻ ഒന്ന് കാണാ. എടാ അവള് അമ്മേടെ അടുത്ത് ബംഗളടുത്ത് ചിരിച്ചും കളിച്ചിരിക്കണ്ടാ. ചിരിച്ചും കളിച്ചിരിക്കട്ടെ, ഇന്ന് മാത്രമേ നടക്കുള്ളൂ. അല്ല അവക്ക് എന്റെ അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ്. നിന്റെ അമ്മയുടെ ജീവനാണ് അവളുടെ ലക്ഷ്യം. സഹഗർഭിണിയല്ലേ? സഹഗർഭിണിയാ? അല്ല സഹധർമ്മിണിയല്ലേ? സഹധർമ്മിണിയല്ലേ? പിന്നെ എടാ നിനക്കൊരു കുഞ്ഞിക്കാരൊക്കെ കാണണ്ടാ. പിന്നെ എനിക്ക് കാണാം. വേണമെന്ന് പറഞ്ഞിരുന്നാ പോരാ. നീ ആണെങ്കിൽ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, ഇന്നോ നാളെ നിങ്ങൾ ഊട്ടിക്ക് മൂന്നാറോ ടൂർ പോയല്ലേ, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും. ഞാൻ ഒരു കാര്യം പറട്ടെ, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ കഥകളൊക്കെ? കൊള്ളാടാ, കുട്ടിക്കാലം പറയാൻ പറ്റിയ സിറ്റുവേഷൻ നീ വന്ന്. അതെല്ലാം കേൾക്കാനുള്ള മൂഡിലുമാണ് ഞാൻ. എടാ അതല്ല പണ്ടില്ല, നീ ഒരു സിപ്പ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ പകുതി എനിക്ക് തരും. ഒരു ഊണ് മേടിച്ചെങ്കിൽ അതിന്റെ പകുതി എനിക്ക് തരും. ഒരു മിഠായി മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി എനിക്ക് തരും. ഇപ്പോഴാണെങ്കിൽ നീ കല്യാണം കഴിച്ചിരിക്കുക. അല്ല ഈ വണ്ടി ഓട്ടിച്ച് പറഞ്ഞപ്പോഴേ തോന്നി റൂട്ട് എങ്ങോട്ടാണെന്നുള്ളത്. പറഞ്ഞു ഇനിയിപ്പോ നീ മാച്ച് കടിക്കുമ്പോ അതിന്റെ പകുതി അടിക്കാൻ നിന്റെ ഭാര്യ ഉണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറ ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളി. എത്ര ഇവിടെ നിനക്ക് അവളെ കാണാൻ തോന്നണ്ട. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു പെണ്ണാണ്. ആ അപ്പൊ രേഷ്മയ? രേഷ്മയ അത് ഞാൻ ജട്ടിയിൽ നിന്നപ്പം കിട്ടിയത്. ഇങ്ങനെ ജട്ടിപ്പുറത്തൊക്കെ നിനക്ക് ഏത് പെണ്ണോട് ഇഷ്ടം? ഓട്ട് ജട്ടിയിൽ. അപ്പൊ മറ്റേ പെണ്ണ അവളാ? അവള് ഞാൻ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പോഴേ ഘോഷയാത്ര വരെയായിരുന്നു. അപ്പൊ ഘോഷയാത്രയില് ഫ്ലോട്ടില് ഈ റാണി നിക്കായിരുന്നു. റാണിയുടെ കൂട്ടത്തിൽ ഒരു തോഴി. അപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, റാണിയെ കിട്ടിയില്ലെങ്കിൽ തോഴി തട്ടണത്. ഞാൻ ചെന്ന് നേരെ എന്റെ പ്രേമം പറഞ്ഞു. അപ്പോഴും തന്നെ അവൾ എന്റെ കൂട്ടത്തിൽ വീട്ടിൽ വന്നു. ഞാൻ ആദ്യത്തെ ഒരു പെണ്ണ് വീട്ടിൽ വന്നില്ലേ, ഒളിച്ച് റെഡിയെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്നറിയാ? വിഗ് ഇളക്കി ആണിയിൽ തൂക്കിയിട്ടിട്ട് ഒരു മുട്ടത്തല എന്റെ കട്ടിൽ ഇങ്ങനെ ഇരുന്ന് ശൃംഗരിക്കണ്ടാ. അപ്പൊ ചൊപ്രാങ്കടി കേശവൻ, നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഇടയ്ക്ക് ഉത്സവത്തിന് പോയായിരുന്നു. എനിക്കൊരു നഷ്ടം വന്നാറടാ. ഇല്ല പക്ഷേ എന്റെ മുടി വളർന്ന ദേഹം കൊണ്ടാണ് അവള് വിതുകണ്ട. നന്നായിട്ടുണ്ട് കൊള്ളാടാ മുട്ടത്തലയാ. ഇവര് കാര്യച്ചേ എന്റെ ആദ്യരാത്രിയാണ്, നിനക്ക് മുടിയില്ല, എനിക്ക് മുടിയെങ്കിലുണ്ട്. എന്നെ ഒന്ന് ആഘോഷിക്കാൻ സമ്മതിക്കുക. നീ ഇറങ്ങി പൊക്കൂടെ എനിക്ക്. ഇപ്പൊ ഞാൻ ഇറങ്ങി പോണല്ലേ, നീ എന്നെ ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇപ്പൊ നീ പറഞ്ഞ എന്നോട് ഇറങ്ങി പോവാനല്ലേ? അല്ല ഞാൻ പോണല്ലേ നിനക്ക്. അല്ല ഞാൻ ഒരു നീ പോട്ടെ, ആദ്യരാത്രി ആഘോഷിക്കും. എന്റെ 15 വർഷത്തെ കനവാണ് നീ തകർത്തിട്ടിരിക്കുന്നത്. അയ്യേ അപ്പൊ പുതിയതല്ലേ? ഞാൻ വിചാരിച്ചു 10-15 വർഷം പഴക്കുള്ള കഥകളാണ്, കുഴപ്പമില്ല പോട്ടടാ. ഞാനിനി എങ്ങനെ ആദ്യരാത്രി ആഘോഷിക്കും? നീ പോയി ആദ്യരാത്രി ആഘോഷിക്കും, കഥയില്ലെന്നുള്ള കുഴപ്പമില്ല, മുണ്ട് മറിച്ചിട്ടാ മതി. എനിക്ക് ഫ്ലൈറ്റ് കയറാൻ സമയം, ഞാൻ പോട്ടാ. നീ അങ്ങനെ ഇപ്പൊ പോണ്ട, അങ്ങനെ ഇപ്പൊ പോട്ടെ. എടാ എന്റെ പാസ്പോർട്ട് മിസ്സിന് നീ കീറിക്കളഞ്ഞത്, ഇതില്ലാണ്ട് എനിക്ക് അവിടെ ജോലി കിട്ടുന്നത്. നീ ഇനിയുള്ള കാലം ഈ നാട്ടിൽ കറങ്ങി തിരിഞ്ഞ് നടന്നാ മതി. അങ്ങനെ പറയല്ലടാ. അയ്യോ മഞ്ജുള, അങ്ങനെ ഞാൻ പറയട്ടെ, ഇനി എല്ലാ ദിവസവും പതിവ് പോലെ ഒരു കുപ്പിയും കൊണ്ട് ഞാൻ വരും രാത്രി. എന്നിട്ട് വെളുക്കെ വെളുക്കെ നമ്മളിരുന്ന് സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. എങ്ങനെ പോണു? അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഡേറ്റ് എന്ന് ആഘോഷിക്കും? എടാ എല്ലോ മാസവും 1-ാം തീയതി ബിവറേജും ബാറും അവധിയാണ്. അന്ന് ബ്ലാക്കിന് സാധനം കിട്ടിയില്ലെങ്കിൽ നീ ഒരു കൈ നോക്കടാ. സുലു ഞാൻ ഉറങ്ങാൻ പോവാ. ഞാനില്ലാതെ നീ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോണാടി? അതല്ലെന്ന്, ഞാൻ ഇവിടെ ഇറങ്ങാൻ പോവാന്ന്. സമാധാനം ഇല്ലടാ മുട്ടത്തലയാ.